തണുത്ത കാറ്റ്, ഐശ്വര്യമുള്ള രാത്രി, ഇങ്ങനെ നടക്കുന്ന എനിക്കൊരു സുഖ. പെണ്ണ് കെട്ടുന്നത് വരെ നിനക്ക് അങ്ങനൊക്കെ തോന്നും. എനിക്കാണെങ്കിൽ ഈ നൈറ്റ് ബീറ്റ് എന്ന് കേട്ടാ കല്യാ. പുറത്തിങ്ങനെ നിലാവ് വരുമ്പോ വീട്ടിനകത്ത് എനിക്ക് എന്റെ ആയുസ്സിനും കെട്ടി പിടിച്ചെടുക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ. എന്റെ പൊന്നുമോളെ, ആയിഷ അബ്ദുഖാന്റെ ഭാര്യയല്ലേ, ഭാര്യ മോളെ എന്നാ വിളിക്ക? സ്നേഹമുള്ള ഭർത്താവിന് ഭാര്യ മോളാണെന്ന് തോന്നും, ചിലപ്പോ ഉമ്മ എന്ന് തോന്നും. ഒരാളെ മടിയിൽ മറ്റൊരാള് തലവെച്ചെടുക്കുന്ന സമയത്താണ് അങ്ങനൊക്കെ തോന്നണേ. പിന്നെ പെണ്ണിന്റെ തനി സ്വരൂപം കാണിക്കുമ്പോ ഇബിലീസ് ആണെന്നും തോന്നും. ഇതൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടാണ് കാര്യം. വയസ്സ് 19 ആയിട്ടും ഒരു പെണ്ണിന്റെ മണം നീ അറിഞ്ഞിട്ടുണ്ടോ? 30. എനിക്ക് വയസ്സ് 32 കഴിഞ്ഞു. 20-ാമത്തെ വയസ്സ് മുതൽ ഞാൻ കല്യാണ സ്വപ്നം കണ്ടു തുടങ്ങിയതാ. എന്ത് ചെയ്യാം, അച്ഛനും അമ്മയ്ക്കും ആ വിചാരം വേണ്ടേ? ഇപ്പോഴും മോന്റെ വായിൽ മുലപ്പാല് മണക്കുന്നു എന്നാണ് നിന്റെ അമ്മയുടെ വിചാരം? അതല്ല അബ്ദുക്ക, ഞാൻ മരണം വരെ പെങ്ങന്മാരെ നോക്കണം. ഇപ്പൊ പെണ്ണ് കെട്ടിയാ പെങ്ങന്മാരെ നോക്കുന്ന ആരാണെന്ന അമ്മയുടെ ചോദ്യം. കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പെങ്ങന്മാരെ കെട്ടിയോമാരെ നോക്കണം. ഞങ്ങളുടെ തറവാട്ടിൽ ഒരു പ്രത്യേക ചിട്ടയാ, പെണ്ണുങ്ങൾ അകത്തും ആണുങ്ങൾ പുറത്തും. അത് ശരി, പിന്നെങ്ങനെയാണ്? കഴിവേറി നമ്മളെ ശരിക്കൊന്ന് വെച്ചു. ആരായിരിക്കും? ഈ ആഴ്ച നമ്മളെ ലിസ്റ്റിൽ പെട്ട കേടുകൾ വല്ലവരും തറവാട്ടിന്ന് അറിയിച്ചിട്ടുണ്ടോ? ഏതായാലും സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറങ്ങാം, അവനെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല. എടാച്ചു, ആരെയാണ് കൊളന്നോണ്ടിത്? ഓട്ടം കണ്ടാ അറിയാം, കൊയ്ത്ത് മോശമല്ല. അതൊക്കെ പിന്നെ പറയാം, ഇപ്പൊ സമയമില്ല. എന്താ ബാഗിനകത്ത്? ഒന്നുമില്ല, ഞാൻ ഒരു പഴയ കണക്ക് തീർക്കാൻ പോവാ. കണക്ക് നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം, അല്ലെങ്കിൽ പിന്നെയും ജോലി കൂടും. സ്വർണ്ണക്കടയിൽ കയറി നീ മോഷ്ടിക്കുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. തൊണ്ടി സാധനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് മര്യാദയ്ക്ക് സ്റ്റേഷനിലോട്ട് നട. ഏത് സ്വർണ്ണക്കട, ഏത് തൊണ്ടി? കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന ഇടപാട്. വെറുതെ മനുഷ്യൻ മെനക്കെടുത്തരുത്. അബ്ദുക്ക, ഇവൻ പഠിച്ച പുള്ളിയാ, സ്റ്റേഷനിലെ ചൂടറിഞ്ഞെങ്കിലേ ഇവൻ സത്യം പറയത്തുള്ളൂ. ദേ വെറുതെ കള്ളക്കേസ് ഉണ്ടാക്കരുത്. ഞാൻ കള്ളം തന്നെ, നല്ല ഭംഗിയായി കക്കാനും അറിയാം. പക്ഷെ നിങ്ങൾ പറയുന്ന സ്വർണ്ണക്കടൽ ഞാൻ കേട്ടിട്ടില്ല. മിനിയാന്നാ ഞാൻ ജയിലിൽ നിറഞ്ഞത്. ഉടനെ അങ്ങോട്ട് പോവാൻ യാതൊരു താല്പര്യമില്ല. ഇവൻ പറഞ്ഞു കേട്ടിട്ട് സത്യം തോന്നുന്നുണ്ട്. നീ ശരിക്കും കണ്ടാണോ? ഇവൻ തന്നെ ആണോ ആള്? ഞാൻ ശരിക്കും കണ്ടല്ലേ, ഈ ബാഗും കണ്ട്. എന്നാ പിന്നെ വല്ലവനും കണ്ട തൊണ്ടി കാണിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി അരിഞ്ഞു കളഞ്ഞാൽ. വാസു അവിടെ നിൽക്കാനാണ് പറഞ്ഞേ. ഈ രാത്രി പാടുകയും നാലിന്റെ ഇടയിൽ കൂടെ ഒക്കെ എന്നിട്ട് ഓട്ടിക്കരുത്. വാസു നില്ല. അയ്യോ, ഇവരിപ്പ എങ്ങോട്ട് ഓടി? ഇവിടെ ഓടി കാണുന്നില്ല, നേരെ വന്ന് എന്തായാലും ഓടിയിട്ടില്ല. അവിടെ എന്തോ അനക്കം കേട്ടു. എനിക്ക് തോന്നിയതാണ്. അതാ പുതിയ ഇവനിത് എവിടെ പോയി? എന്താ അവൻ ഈ ഏരിയയിൽ തന്നെ കാണും. നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം. ബാക്കിയുള്ള പോലീസുകാരോട് വന്നോട്ടല്ലേ. വരരുത്, എന്റെ പുറകെ വരരുത്, ഏറവനാൽ ഞാൻ വെട്ടും. എന്റെ പൊന്നു വാസു, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നൊന്നിനു തുടങ്ങിയാണോ? ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ താഴെ ഇറങ്ങി വന്ന തൊണ്ടി എടുത്തതെന്ന്. ഞാനല്ല വോട്ടിച്ചെന്ന് പറഞ്ഞില്ലേ, എന്റെ പുറകെ കയറി വരരുത്. മനസ്സാ വാച കർമ്മണ ഞാൻ അറിയാത്ത കാര്യം എന്റെ തലയിൽ കെട്ടിവെച്ച നാറിയെ ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നാ. അതോ വാസു പോയി. നമ്മളിങ്ങനെ ഒരുമിച്ച് ഓടാതെ രണ്ടുമൂന്ന് ഗ്രൂപ്പ് ആയിട്ട് അവൾ കവർ ചെയ്യുന്നു, എന്നാലും അവന് പിടിക്കാൻ പറ്റുള്ളൂ. പ്രഭാര, നീ ഈ വഴിയെ പോ. അബ്ദു,
നീയും നാണും കൂടി ഇതിലെ ഇറങ്ങിപ്പോ. ഈ വെള്ളത്തിലേക്കോ? എന്താണോ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂലേ? അതുകൊണ്ടല്ല. പിന്നെ എന്താണോ? ഈ വെള്ളത്തിൽ ആരും ഇറങ്ങി വെച്ചിട്ട് ഗ്യാസ് ഒന്നും ഇല്ലല്ലോടോ. ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങി ഓട്ടോ. തൊണ്ട നനയ്ക്കുന്നത് ഇപ്പഴാ. എന്തുവാടാ നോക്കുന്നത്? തന്റെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ഓടുന്നത്. ആ ഓർമ്മ വേണം. ഒരു വട്ടി വീടിഞ്ഞിട് ഇത് എങ്ങനെയാണോ കത്തിക്കുന്നത്? തീപ്പെട്ടി ഇടറോ. നിന്നെ ഒറ്റയ്ക്ക് എന്റെ മുമ്പിൽ കൊണ്ടുവന്നത് നിന്റെ ചോര കണ്ടിട്ട് ഇനി കഴിയുള്ളൂ. സത്യമായി ഞാൻ സ്വർണ്ണക്കട കേട്ടില്ല. ഇങ്ങോട്ട് നോക്കിയേ, എന്നെ ഇപ്പൊ ഒന്ന് വിട്ടുതന്ന ശരിക്കുള്ള കള്ളനെ കണ്ടുപിടിച്ചു തരാം. അതിന് പുറമെ ഒരാഴ്ചക്ക് സാറിന് 501 രൂപയും കൊണ്ടുതരാം. ഇപ്പൊ ഇതങ്ങ് പിടിച്ചാടേ, മനസ്സറിഞ്ഞ് ഇത്രയും രൂപ എൻ്റെ ഉള്ളൂ. സത്യം പറയടാ തണ്ടി, തൊണ്ടി സാധനം അവിടെയുണ്ട്. എനിക്കൊന്നും അറിയില്ല സാർ. സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത കാര്യത്തിന് എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്റെ കയ്യിലുണ്ടായിരുന്ന കാശു വേള പിടിച്ചു മേടിച്ചു. ആണുങ്ങളെ കുറിച്ച് അവാദം പറയുന്ന ഒറ്റ തൊഴിയാൻ വെച്ചെന്നാ ഒരു മാസം കഴിഞ്ഞാൽ നീ മൂത്രം ഒഴിക്കൂ. ബ്ലഡി റാസ്കൽ, ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഇവനെ അകത്തത് എന്റെ പ്രഭാകരാ, ഇനി 2 ദിവസേ ഉള്ളൂ ഞാനിവിടെ. റിട്ടയർമെന്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് ഇതിൽ പറഞ്ഞ സന്തോഷം പറയാനില്ല. സത്യം പറയല്ലേ സാർ, ആദ്യം അവരെ കണ്ടത് പ്രഭാകരനാ. പ്രതീക്ഷിക്കാതെ ജീവൻ മണിയും വെച്ച് പിടിച്ചത് പ്രഭാകരനാ. ഗുഡ്, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. വടിവാള് കൊണ്ടുള്ള വെട്ടേറ്റ് ചാവുമെന്ന് കരുതിയതാ. എത്ര വീശാണോ വീശിയത്? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. നിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും കാണാത്ത. പോറലൊക്കെ ഉണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് സാർ. ഓ സാരില്ല സാരില്ല. മതി, 5 രൂപയാ തേങ്ങക്ക് വില. ഇക്കണക്കിന് തേങ്ങ അരച്ച് കൂട്ടാൻ എങ്ങനെ വെക്കും? തൊട്ട് കൂട്ടാനാ ചമ്മന്തി, അല്ല കോരി കുടിക്കാനല്ല. അത് കൊണ്ടുപോയാ മതി. ഒരു ദോശ അങ്ങോട്ട് തന്നെ. അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ടോ? ഇനി 3-4 ദോശ ബാക്കിയുള്ളൂ. എന്റെ ചെറുക്കൻ എപ്പോഴാ കയറി വരുന്നോന്ന് അറിയാൻ മേല. നിന്റെ തന്ത ആധാരത്തുകാരെ കിട്ടിപ്പണികളുടെ വകയല്ല ഞാൻ തിന്നണത്. ഞാൻ സൃഷ്ടിച്ച എന്റെ മോൻ സമ്പാദിച്ചതാ. അയ്യടാ എന്റെ മോൻ, ദേ എന്നെ കൊണ്ട് മറ്റേ ഭാഷ പറയിക്കരുത് കേട്ടാ. റിട്ടയർ ആയ എല്ലാ പോലീസുകാർക്കും ഉണ്ടല്ലോ പെൻഷൻ, നിങ്ങൾക്ക് അതുണ്ടോ? ദേ ഒരു കാര്യം ഞാൻ പറയാം, ഭക്ഷണം കഴിക്കുമ്പോ ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തൂട്ടിട്ട് കഴിഞ്ഞിട്ട് പോകും. വളരെ സന്തോഷം. അങ്ങനെ നീ അങ്ങനെ സന്തോഷിക്കില്ലേ? എന്റെ അമ്മ ഒന്ന് പതുക്കെ, ദേ ചേച്ചൻ ചേട്ടൻ വരുന്നു. അയ്യോ അവര് വരുന്നുണ്ടോ? മോളെ എന്തിനാ കരയുന്നേ? മോൾ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? അവന് വയറ് നിറച്ച് ലാക്ടോജൻ പോലും കൊടുക്കാൻ എനിക്ക് ശേഷിയില്ല. എന്ന് പറഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം 3 പേരുടെ ചെലവഴിക്കാൻ. കൊച്ചിനാണ് ഈ അസുഖം മാറിയിട്ട് സമയമില്ല. ഇന്നലെ കാലത്തെ വീട് വിട്ട് ഇറങ്ങിയതാ, പിന്നെ പൊടി പോലും കണ്ടിട്ടില്ല. പോലീസല്ലേ, പല പരിപാടിയും കാണും. അളിയന് നല്ല വരുമാനമല്ലേ, എനിക്ക് തരുന്ന കാര്യത്തിന് മാത്രമേ കണക്കുള്ളൂ. നിനക്ക് തരാനുള്ളതൊക്കെ നീ നേരത്തെ കണക്ക് പറഞ്ഞു മേടിച്ചില്ലേ? ഒരു കടയിട്ട് നിന്ന് കാര്യമാണോ ഇത്ര പൊക്കി പിടിച്ചോണ്ട് വരുന്നത്? ദേ പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളെ വയറ് തന്നെ നിങ്ങളെ മോക്കും കിട്ടിയിരിക്കുന്നത്. അതൊന്ന് 3 നേരം നിറയ്ക്കാൻ ഞാൻ പെടുന്ന പാടെ എനിക്കല്ലേ അറിയൂ. എന്തിനാ ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നേ?
ഇനി നീ ഈ പറയണത് അവൻ കേട്ട അവൻ നിന്റെ മകിട്ട് വരും. അവനോടല്ല നിങ്ങളോടാ. അത് ശരി എന്നോടാ. ദുഷ്ടന്റെ കൂടെ പറഞ്ഞയച്ച് നിങ്ങൾ എന്റെ ജീവിതം തൊലച്ചു. ഭാരം ഉറക്കാൻ വേണ്ടി പൊന്നണിച്ച് ചെയ്ത പണിയാ. ഞാൻ ചെയ്ത പണിയാണോ? എവിടെ പോയി കടന്നടാ ഇതുവരെ? അരി സാധനങ്ങൾ തീർന്നെന്ന് പറഞ്ഞില്ലേ ഞാൻ നിന്നെ അയച്ചത്? ഇന്നലെ രാത്രി 12:30 വരെ നീ അരി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞാൻ വെറു പറയാൻ നോക്കിയിരുന്നു. രാത്രി എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു കള്ളന്റെ പിന്നാലെ പോയി. കഴിക്കാമല്ലോ ഉണ്ട് എടുത്തു പോയി. വിശന്ന് പ്രാണം പോകുന്നു. വരൂ. അയ്യോ ഇടലീലേ, എന്താ മേ ഇതിനെ തരുന്ന ദോശ എവിടെ? എനിക്കറിയില്ല മേ. അത് ഞാൻ എടുത്തു തിന്നു. എന്റെ ദൈവമേ, ഈ മനുഷ്യന്റെ വയറ് എന്തുകൊണ്ടാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? എന്റെ ചെറുക്കനെ ഞാൻ ഇനി എന്ത് കൊടുക്കും? സാരല്ലമ്മേ, എന്റെ വിശപ്പ് പോയി. പ്രഭാര, മോളുടെ അരയിലെ കറുപ്പേട് കാണുമ്പോ ആളുകൾ അവളോട് ചോദിക്കുക, അമ്മാവും പൊന്നരഞ്ഞാണം മേടിച്ചെന്നില്ലേ മക്കളെന്ന്. പൊന്നരഞ്ഞാണം ഈ വീട്ടിൽ 3 നേരം തീ പുകയുന്നത് കാണാൻ ഞാൻ പെടുന്ന പാട് എനിക്കേ അറിയൂ. സൗദാമനി പറഞ്ഞത് നേരാ. ആദ്യത്തെ കൊച്ചിന് അമ്മാവിന് അരിഞ്ഞാണം തീർത്തു കൊടുക്കേണ്ടത്. അതാ നമ്മുടെ കുടുംബത്തെ പതിവ്. എന്നിട്ട് നിന്റെ ആങ്ങളെ ഇവന് അരിഞ്ഞാണം തീർത്തു കൊടുത്തോ? നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? പെൺമക്കളുടെ കല്യാണം നടത്തണം, അവരുടെ ഭർത്താക്കന്മാർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടായാൽ ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഞാനും അമ്മയുടെ വയറ്റിൽ തന്നെയല്ലേ പറഞ്ഞത്, എനിക്ക് വയസ്സ് 10-32 ആയി. എന്റെ കല്യാണത്തെ പറ്റി അമ്മ ഇതിലായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കും മോനെ. നീ കല്യാണം കഴിച്ച് വേറെ താമസിക്കേ, ഞാൻ നിന്റെ കൂടെ വരാം. ഈ ഭദ്രകാളിയുടെ കൂടെയുള്ള പുറുതി എനിക്ക് മതിയായി, എനിക്ക് ജീവിതം തന്നെ മതിയായി. എടാ മോനെ, നിന്റെ കല്യാണ കാര്യം ഞാൻ ആലോചിക്കഞ്ഞിട്ടല്ല. നീയും കൂടെ കല്യാണം കഴിച്ച് പ്രാരാബ്ധക്കാരനായ പിന്നെ എങ്ങനെ ഇവളെ ഒരുത്തിന്റെ കൂടെ പറഞ്ഞു വിടും? ഭർത്താവ് ചൊവ്വല്ലെന്ന് കണ്ട ഭാര്യ പ്രസവിക്കേണ്ടെന്ന് വെക്കണം. മഹാഭാവി, എന്റെ ചെറുക്കനെ വെറുമയരോട് ഇറക്കി വിട്ടിട്ട് ഈ ഏമ്പക്കം വിടുന്ന കണ്ടില്ലേ? അയ്യടാ.